നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ബിഗ് ബോസിന്റെ സമയമാണ്. ബിഗ് ബോസ് സീസൺ 6 നടന്നുകൊണ്ടിരിക്കുകയാണ്. 19 മത്സരാർത്ഥികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കോണേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഷോ കുഴപ്പമില്ല, ആവറേജ് അജിമുവാണ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. കാരണം അതിനകത്തുള്ള മിക്ക മത്സരാർത്ഥികളും ചുമ്മാ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു ടാസ്ക് നടന്നു, ടാസ്കിൽ ടീം അംഗങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ടീം നെസ്റ്റ് എന്ന് പറയുന്ന ടീമിൻ്റെ പ്രകടനമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. അവരാണ് കുറച്ചുകൂടെ നന്നായിട്ട് കളിച്ചത്, ബാക്കി എല്ലാവരും. അതുപോലെ തന്നെ അപ്സര എന്ന് പറയുന്ന സീനിയർ ആർട്ടിസ്റ്റിൻ്റെ ടീമുണ്ട്, റോക്കിയൊക്കെ ഉള്ള. ആ റോക്കിയുടെ ടീമിനകത്ത് റോക്കിക്കകത്ത് ഗെയിം മനസ്സിലാവാത്തതുകൊണ്ട് എപ്പോഴും ബഹളമൊക്കെയാണ്. പിന്നെ നമ്മുടെ രതീഷിൻ്റെ ടീമുണ്ട്, രതീഷും ജാസ്വിനും ഒക്കെ ആയിട്ടുള്ള ടീം, അതിനകത്തും പരസ്പരം ഐഡിയാണ്. പിന്നെ ആകെയുള്ള കണ്ടന്റ് ഗബറിയും അതുപോലെ ജാസ്മിനും തമ്മിലുള്ള ഒരു ലവ് കോംബോ വർക്കൗട്ടായി നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കുന്നത്. കൂല് സമയമുള്ള ബഹളം അടിയൊക്കെ ആയതുകൊണ്ട്, ഭയങ്കര അരോചകത്വം ആയതുകൊണ്ട് എപ്പിസോഡ് കാണും. ഞാൻ 24x7 ടെലികാസ്റ്റിംഗ് വളരെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബിഗ് ബോസ് കണ്ടന്റ് ഒരുപാട് ചെയ്യാത്തത്. കഴിഞ്ഞ വർഷമൊക്കെ കണ്ടിന്യൂസ് ചെയ്യാൻ ഒരുപാട് ദിവസം 4-5 വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് സാധാരണ ഇപ്പോൾ വെബിയായിട്ട് ലൈവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ അതും ചെയ്തില്ല, കാരണം ഇന്നലത്തെ എപ്പിസോഡ് എനിക്ക് അത്ര ബോധിച്ചില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയാനാണെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ പറയാമെന്ന്, ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മളൊരു യൂണിവേഴ്സ് ആയിട്ട് കാണണം. നമ്മളെ ഈ ഭൂമിയോ ഈ സൗരയുദോ ഒന്നുമല്ല, വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്ന സ്റ്റോറി ആയിട്ട് നമ്മൾ കാണണം. ഈ കഥയിൽ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം തികച്ചും സാങ്കല്പികമാണ്, നിങ്ങൾ വിശ്വസിക്കണം. കാരണം എന്തൊക്കെ നടന്നാലല്ലേ ഒരു ദിവസം നമ്മൾ തള്ളി നീക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ അഖിൽ മാരാറിന്റെ ഒരു വീഡിയോ വന്നു, ഞാൻ ആ വീഡിയോ ഇവിടെ വെക്കാം. നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നറിയാൻ കഴിയുന്നു. സന്തോഷം. പ്രോപ്പറായിട്ടൊന്നും കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ സ്റ്റോറിയിടാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ചേട്ട, നിങ്ങൾ ഇന്ന ഇന്ന ചില മത്സരാർത്ഥികളുടെ പേരും പറഞ്ഞ് ചേട്ടൻ്റെ ആർമി ഗ്രൂപ്പുകൾ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ PR ചെയ്യുന്നതായിട്ട് പറയുന്നു. എനിക്കെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവർ, എനിക്കിതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല. ഒരു വ്യക്തിയെയും നിയന്ത്രിക്കാൻ ഞാൻ ആരുമല്ല. എനിക്കങ്ങനെ ഞാൻ എന്നാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ആർമി ഗ്രൂപ്പുകളുമില്ല, അല്ലെങ്കിൽ അത്തരം ഒരു ഫാൻ ഗ്രൂപ്പുകളും എനിക്കില്ല. ഞാൻ ആരുടെടുത്തും ഒരു എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളോട് പോലും നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ ഞാൻ ആരുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ എൻ്റെ പേര് ദൈവീ അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. എന്നെ കഴിഞ്ഞ സീസണിൽ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരോട് എല്ലാ കാലത്തും സ്നേഹം മാത്രം. അവരെ ആരെയും ആർമിയാക്കി അടിമകളാക്കി കൊണ്ടുവിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് നമ്മളെ ഗ്രൂപ്പിലുള്ളവർക്ക് പറയും. ഒരു മെസ്സേജുകൾ പോലും ഈ ഗ്രൂപ്പിലൊന്നും പോയി ഇടാത്ത ഒരാളാണ് ഞാൻ. ദൈവീ അത്തരം കാര്യങ്ങൾ ആരും വിശ്വസിക്കാതിരിക്കുക. എല്ലാ മത്സരാർത്ഥികളോടും ഒരേ സ്നേഹം. ഏറ്റവും മികച്ച മത്സരാർത്ഥി ജയിച്ചു വരട്ടെ. താങ്ക് യു. ഈ വീഡിയോയിൽ അഖിൽ മാരാർ പറയുന്നത്, അഖിൽ മാരാറിന്റെ പേജില് ഗ്രൂപ്പ് വഴിയോ ഒക്കെ മറ്റൊരാളുടെ എന്താ പറയുക, മറ്റൊരാളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വരരുത് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും എനിക്ക് കിട്ടിയായിരുന്നു. സ്ക്രീൻഷോട്ട് എന്ന് വെച്ചാൽ ശരണ്യ ആനന്ദ് എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഒരു ആർമി പേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് അഖിൽ മാരാറിന്റെ ഒരു ഫാൻ പേജ് വഴി പോയതാണ് ഈ ഒരു വിഷയത്തിന് തുടക്കം. അപ്പോൾ അഖിൽ മാരാർ പറയുന്നത്, നിങ്ങൾ ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്തു, എൻ്റെ പേരിൽ വലിച്ചു കേൾക്കല്ലേ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും PR ചെയ്യുന്നതാണല്ലോ, തെറ്റിദ്ധാരണ പരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇതിന് കാരണമുണ്ട്. മുൻ ഇറങ്ങിയ മുൻ മത്സരാർത്ഥികളും പല മത്സരാർത്ഥികളെ പ്രൊമോട്ട് ചെയ്ത് വരികയും അവരുടെ ഇതിന് പൈസ മേടിക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു മുൻകരുതലെടുത്തത്. ഇതിനുശേഷം സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാവുകയും നിലവിൽ കഴിഞ്ഞ വട്ടം അഖിൽ മാരാർ ആർമി, അല്ലെങ്കിൽ അഖിൽ മാരാറിൻ്റെ ഭാഷയിൽ പറഞ്ഞ അഖിൽ മാരാർ ഇഷ്ടം, അഖിൽ മാരാറിൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഗ്രൂപ്പ്, അഖിൽ മാരാർ ആർമി എന്ന് പറഞ്ഞൊരു സാധാരണ ഫാൻസ് ചേർന്ന് തുടങ്ങിയ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ 2 പ്രമുഖ അഡ്മിൻസ്, ഒന്ന് അരുൺ ലച്ചു എന്ന് പറയും, മറ്റൊന്ന് സീരാജ് എന്ന് പറയും. ഈ രണ്ട് പേരെ എനിക്ക് വളരെ അറിയാവുന്ന ആളുകളാണ്. സീരാജ് വട്ടം ലൈവൊക്കെ കോംബോ ലൈവൊക്കെ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടുള്ള എൻ്റെ ചാനലിൽ തന്നെ. അപ്പോൾ ഈ സീരാജ് ഈ വട്ടം സിജോനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അരുൺ ലച്ചു ശരണ്യാനന്ദിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർ തമ്മിലുള്ള അടിയും ബഹളവും, പിന്നെ ഈ അഖിൽ മാരാർ ഇഷ്ടം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഇതിൻ്റെ പ്രൊമോഷനും ഒക്കെ ആയിട്ട് പോസ്റ്റുകൾ വന്നതോടുകൂടി അഖിൽ മാരാർ ഒരു വോയിസ് ഇട്ടു. ആ വോയിസ് ഞാൻ കേൾപ്പിച്ചേരാം. ഈ പൊതുമധ്യത്തിൽ വന്ന് അനാവശ്യമായിട്ട് ഒരു വഴക്കും ബഹളവും ഒന്നും വേണ്ട എന്ന് കരുതിയിട്ട് കൂടിയാണ് ഞാനിപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കൂടി ഈ ഒരു വോയിസ് അയക്കുന്നത്. ഇപ്പോൾ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് സീരാജ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സീരാജിനോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇന്നൊരാളെയും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇന്നൊരാളെയും സപ്പോർട്ട് ചെയ്യേണ്ട എന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടമാണ് നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. പക്ഷേ അത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. എന്തെന്നാൽ അവിടെ ഉള്ളവരൊക്കെ തന്നെ കഴിഞ്ഞ സീസണിൽ എൻ്റെ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എൻ്റെ കണ്ടൻറ്റുകളോ കണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് ഒരു ഞാൻ നമ്മളെ മറ്റൊന്നും നിങ്ങൾ കാണണ്ട, അത്യാവശ്യം ഉള്ളിൽ നന്മയും സ്നേഹവുമുള്ള ഒരു മനുഷ്യനെന്ന നിലയിൽ മാത്രം കണ്ട് എന്നെ ഇഷ്ടപ്പെട്ടു വന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് പോയിട്ട് ഇന്ന രീതിയിൽ വോട്ട് ചെയ്യണം, ഇന്നൊരാളെ സപ്പോർട്ട് ചെയ്യണം എന്ന് ആരും പറയുന്നത് പാടില്ല.
ഇപ്പം അരുൺ ലച്ചുവിനോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പം അരുൺ എന്നോട് പറഞ്ഞത് ചേട്ടാ ചേട്ടന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യില്ല, അല്ലെങ്കിൽ ചേട്ടൻ ആരെ പേര് പറയുന്നു അത് ഞാൻ ചെയ്യാം, ഇതാണ് അരുൺ എന്നോട് പറഞ്ഞൊരു കാര്യം. അപ്പം ശ്രീരാജിനോട് സംസാരിച്ചപ്പോൾ ശ്രീരാജിനും സിജോയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് ശ്രീരാജ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷേ അത് തടയാൻ ഞാനും ആരുമല്ല. അപ്പോൾ ഇത് ഇവരാരും ഇന്നത് ചെയ്യണം ചെയ്യേണ്ട എന്ന് പറയാൻ, ഇവരെന്നല്ല നിങ്ങളാരും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യേണ്ട എന്ന് പറയാൻ ഞാൻ ആരുമല്ല. പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മളെ ഇഷ്ടപ്പെട്ട് വന്ന കുറേ ആൾക്കാർക്കിടയിൽ ഈ ഞാനുമായിട്ട്, അല്ലെങ്കിൽ ഞാൻ നമ്മളുടെ ആൾക്കാർ കുറച്ച് പേര് പൈസ മേടിച്ചിട്ട് നിങ്ങളെ പറ്റിക്കുകയാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കൊരിക്കലും ഉണ്ടാവാനും പാടില്ല. ഇതൊരു പി ആർ ഗ്രൂപ്പല്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ ഇഷ്ടമെന്നൊരു ഗ്രൂപ്പ് ഇട്ടത്. ആർമി എന്നൊരു പേര് പോലും വയ്ക്കാതെ നമ്മൾ ഇഷ്ടമെന്നുള്ള ഇട്ടത് അവർ, ഇഷ്ടമെന്നിട്ടത് ഞാനല്ല, എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ ഇട്ടതുപോലും ഇത്തരം ഒരു കാരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, ആർക്കെങ്കിലും ഇത്തരം ബിഗ് ബോസ് സീസണുകൾ തുടങ്ങുന്ന സമയത്ത് അവർക്ക് ആ ഒരു 3 മാസത്തേക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ദയവ് ചെയ്ത് എന്നെയോ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തോ ഇത് ചെയ്യരുത്. ഇത് കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഇതിൻ്റെ പേരിൽ നമ്മൾ ഗ്രൂപ്പിൽ കിടന്ന് അടിയും കാര്യങ്ങളും ഒന്നും വേണ്ട. ഈ വോയിസ് വന്നതിന് ശേഷം പിന്നെ ഈ വോയിസ് ശ്രീരാജ് പറഞ്ഞ് ഇടിപ്പിച്ചതാണെന്നുള്ള രീതിയിൽ പ്രചരണം നടക്കുകയും അതിൻ്റെ പേരിൽ പിന്നെ ഈ 2 ആർമികൾ തമ്മിൽ അടിയാവുകയും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പി ആർ ആരോപിക്കുകയും ചെയ്തു. പി ആർ എന്ന് വെച്ചാൽ നീ സിജോടെ പി ആർ എടുത്ത് ചെയ്യുന്നതാണ്, നീ ശരണ്യാനന്ദിൻ്റെ പി ആർ എടുത്ത് ചെയ്യുന്നതാണ്, നിങ്ങൾ ആദ്യം ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ശരണ്യയുടെ പേജ് തുടങ്ങി, നിങ്ങൾ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് സിജോടെ പേജ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ബഹളം വയ്ക്കുന്നു. അപ്പോൾ പിന്നെ അഖിൽ മാരാറിനെ ശ്രീരാജ് വിളിച്ചിട്ട് പറയുന്നു, ഞാൻ സിജോയുമായിട്ടുള്ള അടുപ്പം കൊണ്ട് സിജോയെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അരുളിച്ച് അഖിൽ മാരാറിൻ്റെ അടുത്ത് പറയുന്നു, ഏട്ടൻ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യത്തില്ല നിർത്താമെന്നൊക്കെ പറയുന്നു, ഏട്ടൻ പറയുന്ന ആളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നു. അപ്പം അഖിൽ മാരാർ പറയുന്നു, ഞാൻ പറയുന്ന ഏട്ടൻ നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറയാതെ നിങ്ങൾ ഞാൻ പറയുന്നില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ ഇരുത്തണ്ട, നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യമാണ്, നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ് പറഞ്ഞ് അഖിൽ മാരാർ സംസാരിച്ചതിന് ശേഷം പിന്നെ ഇത് ഗ്രൂപ്പിൽ ചർച്ചയാകുമ്പോൾ അഖിൽ മാരാർ ഒരു വോയിസ് കൂടി ഇടുന്നു, അത് ഞാൻ കേൾപ്പിച്ചുതരാം. ഞാൻ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം, ഈ ഒരാളുടെയും വാക്ക് കേട്ട് ഞാൻ തീരുമാനമെടുക്കുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ പറയുന്നവൻ്റെ വിഡ്ഢിത്തരമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ ഒരാളും പറയുന്ന കേട്ടല്ല എൻ്റെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒരു സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആർമി ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? ആ മത്സരാർത്ഥിയുടെ കഴിവ് മനസ്സിലാക്കിയിട്ടാണോ? ആ മത്സരാർത്ഥി അവിടെ പോയി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടാണോ? അല്ല, അത് ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുണ്ടാകുന്ന ഗ്രൂപ്പുകളാണ് ഇതെല്ലാം തന്നെ. അതിൻ്റെ ഒന്നും ഭാഗമാകാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ, അതായത് ശ്രീരാജ് ഇന്നത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അരുൺ ഇന്നത് ചെയ്യുന്നുണ്ട്, വേറൊരാൾ ഇന്നത് ചെയ്യുന്നുണ്ട്, ഇതിനകത്തൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ നിന്ന ആൾക്കാരെന്ന നിലയ്ക്ക് ഞാൻ ഇതൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ താരടത്തിലും ഞാൻ വന്ന് പറഞ്ഞു, അരുണെ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഈ സീസണിൽ പോയിട്ട് അഖിൽമാരാരെ പൊക്കിക്കൊണ്ട് സംസാരിക്കണം, ഈ സീസണിലെ മത്സരാർത്ഥികൾ ഒന്നും കൊള്ളത്തില്ല, അതുകൊണ്ട് നിങ്ങൾ അഖിൽമാരാരെ പോക്കണം എന്നുള്ള അർത്ഥത്തിൽ ഞാൻ എവിടെയെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ആരടുത്തെങ്കിലും, ഇപ്പോൾ ഈ അടുത്തിടെ തന്നെ ഒരു ഞാനുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ സീസണിനെ കുറിച്ച് മാത്രം ഞാൻ നല്ലത് എന്ന് പറഞ്ഞുപോയി എന്നൊരൊറ്റ കാരണത്തിൽ കുറച്ച് യൂട്യൂബേഴ്സ് എനിക്കെതിരെ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും പോയിട്ട് എനിക്ക് വേണ്ടി സംസാരിക്കണം, എനിക്ക് വേണ്ടി അവിടെ പോയി കമൻ്റ് ഇടണം എന്ന് ഞാൻ എവിടെയെങ്കിലും വന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാനാണ് ഞാൻ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളെയൊക്കെ ഓരോരുത്തരെയും വ്യക്തികളായിട്ടും നിങ്ങളുടെ വ്യക്തിത്വങ്ങൾക്ക് ഇമ്പോർട്ടൻസും തരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഈ പൊതുമധ്യത്തിൽ മോശമാക്കുന്ന രീതിയിലുള്ള ഇത്തരം പരിപാടികൾ ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശ്രീരാജ് എന്നെ വിളിച്ച സമയത്ത് അതിൻ്റെ അർത്ഥം ശ്രീരാജ് എന്നെ വിളിച്ചു എന്ന് ശ്രീരാജ് മറ്റൊരാളോട് പറഞ്ഞാൽ എന്നെ വിളിച്ചു സംസാരിച്ചു, അതിൻ്റെ അർത്ഥം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബന്ധമുള്ള ആളാണെന്നോ അല്ലെങ്കിൽ ശ്രീരാജ് വന്ന് പറഞ്ഞാൽ ഉടനെ ഇനി ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെന്നോ എന്നൊന്നും അർത്ഥമില്ല. ഞാൻ എല്ലാ ആൾക്കാരെയും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് സഹകരിക്കുന്നതും പെരുമാറുന്നതും. അതിൽ എൻ്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട ആരൊക്കെയാണെന്നുള്ളതിന് എനിക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അതായത് മറ്റൊരു മത്സരാർത്ഥി എടുത്തപ്പോൾ ഞാനുമായിട്ട് വലിയ ബന്ധമുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞ് മറ്റൊരു മത്സരാർത്ഥിയെയോ ആ മത്സരാർത്ഥിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെയോ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടോ മറ്റോ എന്തെങ്കിലും പരിപാടികൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഞാൻ എൻ്റെ പേര് വെച്ച് ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് മത്സരിക്കുകയോ മത്സരാർത്ഥിയെ ജയിപ്പിക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ ഇത് എന്നെ വലിച്ചഴിക്കാൻ പാടില്ല എന്നകത്തൊന്നും. അതുകൊണ്ട് ആവർത്തിച്ച് ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനകത്തും എന്നെ വലിച്ചഴിക്കരുത്. അങ്ങനെ ഈ 2 വോയിസും ഇട്ടിട്ട് ഇത് ഒരു 2 ടീമുകൾ കഴിഞ്ഞ വട്ടം ഒരുമിച്ച് നിന്ന്, അതാണ് ബിഗ് ബോസിൻ്റെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഒരു സീസണിൽ നമ്മൾ ഒരുപാട് 2 ആളുകൾ പരസ്പരം ഒരു ആളെ ഇഷ്ടപ്പെടുകയും അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അടുത്ത സീസൺ വരുമ്പോൾ 2 പേരും പെണ്ണങ്ങി ഇറങ്ങുകയൊക്കെ ചെയ്യും. കാരണം ഈ ശ്രീരാജ് വളർത്തുങ്കൽ റോബിൻ രാധാകൃഷ്ണൻ ആർമിയുടെ ആളായിരുന്നു. ഈ റോബിനും അഖിൽ മാരാറും തമ്മിൽ വിഷയമൊക്കെ ഉണ്ടായ സമയത്താണ് അഖിൽ മാരാറ് ബിഗ് ബോസിൽ പോകുന്നത്. ബിഗ് ബോസിൽ പോയപ്പോൾ റോബിൻ ആർമിയുടെ ആൾ നേരെ അഖിൽ മാരാറും സപ്പോർട്ട് ചെയ്യുന്നു, എന്തെങ്കിലും
എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ? ഇല്ല, അതാണ് ബിഗ് ബോസിന്റെ കയ്യിൽ. ഈ കഴിഞ്ഞ വട്ടം അഖിൽ മലയാളം സപ്പോർട്ട് ചെയ്ത രണ്ടാളുകൾ രണ്ട് ആർമിയുടെ ആളാവുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പി ആർ ആരോപിക്കുന്നു, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവുന്നു, അതിലേക്ക് അഖിൽ മലയാളിനെ വലിച്ചിടുന്നു. അദ്ദേഹം വന്നിട്ട് നയം വ്യക്തമാക്കലാണ് ഈ കണ്ടത്. അദ്ദേഹം ആരുടെ പക്ഷത്ത് നിന്നിട്ടൊന്നും അല്ല കളിക്കുന്നത്. ഇപ്പൊ സിരാജിന് പൈസ മേടിച്ചോ മേടിക്കാതെ ചെയ്യാനുള്ള അവകാശമുണ്ടെന്നേ. അദ്ദേഹത്തിന്റെ രീതി പ്രൊമോട്ട് ചെയ്തോട്ടെ, അദ്ദേഹത്തിന്റെ സുഹൃത്താണ് സിജോ എന്ന് പറയുന്നത്. അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുകയും അദ്ദേഹം അതിലേക്ക് അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ അല്ലെങ്കിൽ സിജോ ഇഷ്ടപ്പെടുന്നവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പൊ അരുളിച്ചു അത് തന്നെ ചെയ്തോട്ടെ, ഇവര് രണ്ടുപേരും ചെയ്യുന്നോണ്ട് നമുക്ക് എന്താ പ്രശ്നം? നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമ്മളിത് കാണുമ്പോൾ നമുക്കെന്താ തോന്നുക? ഇവര് എന്തൊക്കെയോ ഇതിന്റെ പിന്നിൽ കുറെ പൈസ കിട്ടുന്നുണ്ട്, അതിന്റെ പേര് കളിക്കുന്നു, അഖിൽമാരാന്ന് പൈസ കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ കിട്ടും. അതുകൊണ്ടാണ് അഖിൽമാരാന്ന് വ്യക്തമാക്കിയത്. ഇനി വേറെ രസം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസിന്റെ പേര് ഫാൻ ഫൈറ്റുകളൊക്കെ നടത്തും. ഞാനും കഴിഞ്ഞ സീസണിൽ ഒരാളെ സപ്പോർട്ട് ചെയ്ത, കഴിഞ്ഞ സീസണിൽ എല്ലാ സീസണിലും സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആയി നിൽക്കുന്ന ആളെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ പലതും പറയും. അത് ആ ഒരു സ്പിരിറ്റിലെടുത്ത് കളയുന്നവർ മാത്രമേ ഇത്തരം ഫാൻ ഫൈറ്റിനൊക്കെ ഇറങ്ങാവൂ, അല്ലെങ്കിൽ ഇത്തരം കളിയൊക്കെ ഇറങ്ങാൻ നിൽക്കല്. അതുമല്ല, ഒരു സീസൺ അവസാനിച്ച് അവരെ അവളുടെ വഴിക്ക് വിടണം, അല്ലാതെ പിന്നെ അവളുടെ പിന്നാലെ പോയി അവരെ കുത്തിപ്പൊക്കി അവർ വഴി എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാക്കുന്ന രീതിയിൽ നടക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. ഇതാ ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊരു ബിഗ് ബോസ് യൂണിവേഴ്സാണ്, വേറെ യൂണിവേഴ്സാണ്. ഇതും റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധമില്ല. ഈ യൂണിവേഴ്സിൽ വേറെ കുറേ കളികളും വേറെ കുറേ കാര്യങ്ങളും വേറെ കുറേ ആളുകളും വേറെ കുറേ മനുഷ്യരും വേറെ കുറേ സംഭാഷണങ്ങളുമാണ് നടക്കുന്നത്. ബിഗ് ബോസ് എന്ന് വെച്ചാൽ കോടികളുടെ ഒരു റിയാലിറ്റി ഷോ ആണ്. അതിനകത്ത് വരുന്ന മത്സരാർത്ഥികൾ അവരുടെ പ്രൊമോഷൻ മറ്റു പല ഏൽപ്പിക്കാറുണ്ട്, അവർ ചെയ്യാറുണ്ട്, അതിൻ്റെ പേരിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാറുണ്ട്. അതിനകത്ത് ബിഗ് ബോസ് നടത്തുന്നവർക്ക് ലാഭമുണ്ട്, അതിൽ പെർഫോം ചെയ്യുന്നവർക്ക് ലാഭമുണ്ട്, പുറത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ലാഭമുണ്ട്, എല്ലാവർക്കും ലാഭം മാത്രമേ ഉള്ളൂ. നഷ്ടം എന്ന് വെച്ചാൽ സാധാരണ പ്രേക്ഷകൻ ഇതൊന്നും അറിയാതെ ആരെയും സപ്പോർട്ട് ചെയ്ത് ഒട്ട് ചെയ്യുന്നു, അവൻ്റെ ഡേറ്റ കളയുന്നു, അവനല്ലാതെ വേറെ ആൾക്കാർ, അവനൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് ഈ ഷോ എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ പേരിൽ നിങ്ങളൊക്കെ കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവുക, അതിനകത്ത് ഒന്നും പറയാത്ത കുറേ ആളുകൾ വന്ന് പെടുക, പിന്നെ അഖിൽമാരാത് വന്നിട്ട് ഒരു സാധനം ഇടുക, അതിനെ വളച്ചൊടിക്കുക. എന്തായാലും അഖിൽമാരാളിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അഖിൽമാരാളിനെ വലിച്ചിടേണ്ട കാര്യമില്ലെന്ന് അഖിൽമാരാൾ തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് സപ്പോർട്ട് ചെയ്തോ, അതിലേക്ക് എന്നെയോ എന്നെ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഗ്രൂപ്പിനെ വലിച്ചയക്കില്ലെന്നാണ് അഖിൽമാരാൾ പറഞ്ഞതിന് സാരം. അതിൽ അരുളച്ചു ആണെങ്കിലും ശ്രീരാജു വളർത്തുങ്ങളാണെങ്കിലും നിങ്ങൾ എന്തോരും നിങ്ങളുടെ ഇഷ്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക, അതിനകത്ത് അഖിൽമാരാളിനെ വലിച്ചിടരുത് എന്ന് പറയുന്നതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളൊരാൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ അയാളുടെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ മനസ്സിലാക്കി വേണം സപ്പോർട്ട് ചെയ്യാൻ. മറ്റൊരാളെ കുറ്റം വരുത്താൻ വേണ്ടി ഒരാളെ സപ്പോർട്ട് ചെയ്യല്, മറ്റൊരാളെ എന്തെങ്കിലും പറയാൻ വേണ്ടി ഒരാളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളെ മുന്നോട്ട് പോകാം, പിന്നെ വിമർശിക്കാം, നമുക്ക് ആരെയും വേണമെങ്കിലും വിമർശിക്കാനുള്ള അധികാരമുണ്ട്. അതിന് പരിധി വിട്ട് പോകരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഫാൻ ഫൈറ്റ് ഒന്നും അല്ല ജീവിതം, ഫാൻ ഫൈറ്റ് അല്ല റിയൽ ലൈഫ്, ഇത് വേറെ യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സിൽ നിന്നുകൊണ്ട് കളിക്കുക, അല്ലാതെ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നവരെ പിന്നാലെ പോയി ഉപദ്രവിക്കാനൊക്കെ നടന്നാൽ അതൊക്കെ വേറെ കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടും. ഇത് ജസ്റ്റ് ഫോർ എ ഷോ, ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തീരുകയും അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ വേറെ പണിക്ക് പോവുകയും ചെയ്യണം. അല്ലാതെ ഇതേന്ന് വിളിച്ച് നടന്നാൽ നിങ്ങളുടെയൊക്കെ ലൈഫ് ഇതിന് അഡിക്റ്റായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാണ്. നിങ്ങളൊക്കെ ഈ കൗപ്പായം കാണിക്കുമ്പോൾ എന്നെപ്പോലുള്ള കുറേ യൂട്യൂബേഴ്സിന് കണ്ടന്റ് മാത്രമാകുന്നു നിങ്ങളെന്ന് കൂടി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണ്ടേ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ റിയാക്ട് ചെയ്താലും വീഡിയോ ആണെങ്കിൽ അതിനൊരു മറുപടിയായിട്ട് അടുത്ത ബിഗ് ബോസ് യൂണിവേഴ്സ് പാർട്ട് 2 ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.